ഹായ്, എൻ്റെ കൂട്ടുകാരെ എല്ലാവരും ലഞ്ച് കഴിച്ചോ? എൻ്റെ കൂട്ടുകാർക്ക് എന്താ ഇന്ന് ലഞ്ച് സ്പെഷ്യല്? എനിക്കെന്താണെന്നറിയാമോ ഇന്ന് ലഞ്ച് സ്പെഷ്യല്? ഞാനിന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, എന്നും ചോറ് സാമ്പാറും മീൻ മാത്രം നമ്മൾ കഴിച്ചാൽ പോരല്ലോ, ചില ദിവസങ്ങളിലൊക്കെ ഒരു വെറൈറ്റി ആവണ്ടേ. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്കത്തെ തന്നെ എനിക്കല്ല, ഞങ്ങൾക്കെല്ലാവർക്കും ഇന്ന് ചിക്കൻ ബിരിയാണിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലഞ്ച് ചിക്കൻ ബിരിയാണി ആവട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ കുക്കുമ്പറുണ്ട്, സവാള അരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ലഞ്ച്. എൻ്റെ കൂട്ടുകാർ സ്പെഷ്യൽ എന്താന്നുള്ളത് പോരട്ടെ. ഓക്കെ, പിന്നെ എന്താ, എനിക്ക് പാചകത്തിൽ ഏറ്റവും എളുപ്പമുള്ളൊരു സംഭവം എന്താണെന്നറിയാമോ? ഈ ബിരിയാണി ഉണ്ടാക്കലാണ്. എനിക്ക് ഈ ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ ഇതുപോലെ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇവിടെ എൻ്റെ മക്കൾക്ക് ഇതുപോലത്തെ ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഞാനിതാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ, എന്ത് സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാലും ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ ബിരിയാണിയാണ്. എൻ്റെ ബിരിയാണിയും അതുപോലെ തന്നെ ആണെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കബാബ് അങ്ങനത്തെ സംഭവമൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അത് ഞാൻ കബാബ് പൗഡർ പുറത്തൊന്നും മേടിക്കത്തൊന്നുമില്ല, ഞാൻ തന്നെ കബാബിന് മസാലയൊക്കെ റെഡി ചെയ്തിട്ട് അങ്ങനെ കബാബ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ആണെങ്കിൽ ബിരിയാണി അതുപോലെ തന്നെ ബിരിയാണി ഇതുപോലെ മസാലയൊക്കെ മിക്സ് ആയിട്ടുള്ള ബിരിയാണിയാണ്. എനിക്കെന്ന് വെച്ചിങ്ങനെ ചോറ് കഴിക്കുമ്പോൾ നല്ല എരിവും പുളിയും മസാലയൊക്കെ ആയിട്ട് വേണം കഴിക്കാനും. അല്ലാതെ എന്താ പറയുക, ഇങ്ങനെ ദം ചെയ്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മസാല ഇതായിട്ടിരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഓക്കെ, എൻ്റെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും എൻ്റെ ബിരിയാണി റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബീനാസ് കുക്കിംഗ് വേൾഡ് എൻ്റെ യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ ഫേസ്ബുക്കിനകത്തുണ്ട്. ബീനാസ് കുക്കിംഗ് വേൾഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുക്കിംഗ് ചാനലുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അതിനകത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം ബിരിയാണി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് വെറുതെ വിശേഷങ്ങൾ പറയാം, വെറുതെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ വന്ന് കാണുമ്പോൾ നിങ്ങൾ എന്നെ മറക്കത്തില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കാര്യമായിട്ട് ഇങ്ങനെ വരുന്നത്. എങ്കിലല്ലേ നിങ്ങൾ എന്നെ ഓർക്കത്തുള്ളൂ. എന്നെ കാണാതാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അന്വേഷിച്ചാലോ എൻ്റെ കൂട്ടുകാർക്ക് എന്നെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ദിവസം ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ബിരിയാണിയാണ്. അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ, അവർ കൂട്ടുകാരെല്ലാവരും ലഞ്ച് കഴിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ബിരിയാണി ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമായിരുന്നു. ടേക്ക് കെയർ, ബൈ.